കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡായ കണ്ണങ്കൂട് നടപ്പിലാക്കുന്ന മഞ്ഞൾ വിത്ത് ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം കെ മുരളീധരൻ എംപി നിർവഹിച്ചു. സ്പൈസസ് ബോർഡിന്റെ സഹകരണത്തോടെയാണ് കൃഷി. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡായ കണ്ണങ്കോട്ട് മഞ്ഞൾ വിത്ത് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. 12-ഓളം ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ വഴി ഒരേക്കറിൽ അത്യുൽപാദന ശേഷിയുള്ള പ്രഗതി, കേദാരം, ആലപ്പി സുപ്രീം തുടങ്ങിയ മഞ്ഞൾ വിത്തുകളാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ബിസിനസ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധരടങ്ങുന്ന സംഘം മഞ്ഞൾ കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്ത ഗ്രൂപ്പുകളിൽ നിന്നും അടുത്ത സീസണിലേക്ക് വിത്ത് സംഭരണം നടത്താൻ തീരുമാനിച്ചതുവഴി ഈ സംരംഭത്തിന് തുടർച്ചയായ മഞ്ഞൾ കൃഷി സാധ്യമാകും. മഞ്ഞൾ വിത്ത് ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം കെ മുരളീധരൻ എംപി നിർവഹിച്ചു. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഉൾപ്പെടെ മഞ്ഞൾ കൊണ്ട് വളരെ അധികം കഴിയും. മാത്രമല്ല, ഈ മഞ്ഞൾ കൃഷിയുടെ മെച്ചം എന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിന് അധിക ഇറക്കുമതിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. എല്ലാ സ്പൈസസ് ബോർഡ് എല്ലാ കാര്യങ്ങളും രുചിയുടെയും മണത്തിൻ്റെയും എല്ലാ കാര്യത്തിലും വളരെയധികം റിസർച്ച് നടത്തുന്നവർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് ഈ പ്രദേശത്തുള്ളവർക്ക് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അതോടൊപ്പം തന്നെ മാന്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനും ഇത് കഴിയും, ഈ സംരംഭത്തിന് കഴിയും. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ, ഫൈസൽ കുലൂർ, പി കെ മുഹമ്മദ് അലി, കെ പി സഫരിയ, ടി ടി അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. വിളവെടുപ്പിന് ശേഷം മഞ്ഞളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധോപദേശം ഉറപ്പാക്കുമെന്ന് ഐ ഐ എസ് ആർ ഡയറക്ടർ ഡോക്ടർ ജെ രമയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.